ഇപ്പോ ബാംഗ്ലൂര് നടന്ന രാമേശ്വരം കഫേ ബ്ലാസ്റ്റില് അവിടെ ഈ പ്രതിയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് അറിയോ? അവിടെ എത്തിയത് നിങ്ങൾ കണ്ടുകാണ്, ഒരു തൊപ്പി വെച്ചിട്ടാണ് അയാൾ നടന്നത് അല്ലേ? ചിത്രങ്ങളും സി സി ടി വി ഒക്കെ കണ്ടുകാണ്. ഇയാൾ ഈ കടയിൽ കയറി ഇഡ്ഡലിയും ദോശയൊക്കെ ഓർഡർ ചെയ്ത് അവിടുന്ന് അത് കഴിച്ചിട്ട് സാധനം അവിടെ വെച്ച് പൊട്ടിച്ച് എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ തൊപ്പിയും വെച്ച് ഇങ്ങനെ കുനിഞ്ഞ് നടന്നു പോയിട്ട് 3-4 കിലോമീറ്റർ മാറി അപ്പുറത്തൊരു പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, ആ നിസ്കരിക്കാൻ വേണ്ടി കയറിയ പള്ളിയുടെ തൊട്ടടുത്ത് ഈ തൊപ്പി അവിടെ ഊരിയിട്ടു. ആ ഊരിയിട്ട സമയത്ത് ഇത് കണ്ടുപിടിക്കുകയാണ് നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ. ആ തൊപ്പിയിൽ നിന്നും ഇയാളുടെ മുടി കണ്ടെത്തുന്നു, ആ മുടിയിൽ നിന്നും ഇയാളുടെ ഡി എൻ എ കണ്ടെത്തുന്നു. ഡി എൻ എ കണ്ടെത്തിയിട്ട് ഈ ശിവമോഗ അതുപോലെ ബെല്ലാരി മൊഡ്യൂളിൽ നിന്നും ഇതൊക്കെ ആരൊക്കെയാണ് എന്ന് അവിടുന്ന് കണ്ടെത്തുന്നു, അവരുടെ ഐഡൻറ്റിറ്റി അവിടെ സ്ഥാപിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളുടെ പ്രതികളിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് അവിടെ ആ കൂടി ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ? ഒരു തൊപ്പി മാത്രമാണ്, പിന്നെ കുറേ സി സി ടി വി വിഷ്വൽസും കൂടിയാണ്. അപ്പോൾ അയാൾ എങ്ങോട്ടാണ് പോയത്, എങ്ങോട്ട് വരുന്നു, ഇതെല്ലാം അവിടെ കാണുന്നു. ഇത് വെച്ചുകൊണ്ട് അന്വേഷണം നടത്തി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിൻ്റെ എല്ലാ ശാസ്ത്രീയമായ രീതികളും അവിടെ അവലംബിച്ചുകൊണ്ട് അവർ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് പോകുന്നു. ഇപ്പോൾ ആൾ മുങ്ങിയിരിക്കുകയാണ്, ഇനി പിടിക്കുകയും കൂടി ചെയ്യേണ്ടതുള്ളൂ. ആൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ആ ഒരു വസ്തുത.